ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് സൈക്കോടെക്കി ചാനൽ. എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ടെക്നോളജി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിലിൽ നല്ല സ്മാർട്ട് ഫോണുകൾക്കും ടി വികൾക്കും കുറച്ച് ഗാഡ്ജറ്റിനും നല്ല അടിപൊളി എന്താ പറയുക, നല്ല കിഡിലോസ്കി എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല അടിപൊളി ഓഫേഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓഫറുകൾ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിലിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞു, അതിൻ്റെ ഓഫേഴ്സ് ഡീറ്റെയിലിംഗ് അത് കണ്ടില്ലെങ്കിൽ അത് ഇവിടെ പോയി കാണാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള തന്നെ സ്മാർട്ട് ഫോൺ അനുബന്ധിച്ചുള്ള ഗാഡ്ജറ്റുകൾ, അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അതുപോലെയുള്ള കുറച്ച് ഉപകരണങ്ങൾ, മെമ്മറി കാർഡ് തുടങ്ങിയ സാധനങ്ങൾക്കുള്ള ഓഫേഴ്സുകൾ ലിങ്കും ഇവിടെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി കണ്ടില്ല, നിങ്ങളത് പോയി കാണാം. ശേഷം ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ഫോണുകൾക്കുള്ള നല്ല അടിപൊളി ഓഫേഴ്സുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഓഫറുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളത് വൺ പ്ലസ് ആണ്. വൺ പ്ലസിൻ്റെ കുറച്ച് മുമ്പ് ഇറങ്ങിയൊരു മോഡലാണ് വൺ പ്ലസ് സെവൻ. നല്ലൊരു പ്രോസറാണ്, സ്നാപ് ഡ്രാഗൺ 855 എന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഉള്ള പ്രോസറാണ്. അതുപോലെ തന്നെ 8 GB റാം തുടങ്ങിയ ധാരാളം ഫീച്ചേഴ്സുള്ളൊരു സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് സെവൻ. അതിൻ്റെ വൺ പ്ലസ് സെവൻ്റെ വില 33 ഉള്ളത് 29,999, അതായത് 30,000 ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ 3,000 രൂപ ഇപ്പോൾ ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഗെയിമറും അത്യാവശ്യം നല്ല ക്യാമറയും യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്നാപ് ഡ്രാഗൺ 855 എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രോസസ്സറാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ റെഡ്മി K20 മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഡ്മി K20 ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ റെഡ്മിയോട് താല്പര്യം കുറച്ചുകൊണ്ട് പ്രീമിയമായൊരു ഫോണാണ് വേണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് സെവൻ നല്ലൊരു ചോയ്സാണ്. 30,000 രൂപയ്ക്ക് ഈ ഫോണ് നല്ലൊരു എന്താ പറയുക, വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇനി രണ്ടാമതായി നമ്മൾ നോക്കുന്നത് വൺ പ്ലസ് സെവൻ പ്രോ ആണ്. വൺ പ്ലസ് സെവൻ പ്രോവിൻ്റെ വില വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, 49,999. അതായത് മുമ്പ് 54 ആയിരുന്നത് ഇപ്പോൾ 44,999 കുറഞ്ഞിട്ടുണ്ട്. അതായത് 45,000 രൂപയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. 45,000 രൂപയ്ക്ക് എന്താ പറയുക, കിഡിലൻ ഫീച്ചേഴ്സാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സാംസങ്ങിൻ്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുമാത്രമല്ല 90Hz ഡിസ്പ്ലേ ആണ്. അതായത് ഗെയിമുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേന് പോപ്പപ്പ് ക്യാമറയാണ്. പിന്നെന്താ പറയുക, 8 GB റാം ഉണ്ട്, 128 ഇൻറ്റേർണലുണ്ട്. സ്നാപ് ഡ്രാഗൺ 855 എന്ന പ്രോസറാണ്. അപ്പോൾ 45,000 രൂപയ്ക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് വൺ പ്ലസ് സെവൻ പ്രോ. ഇനി അടുത്തതായിട്ടുള്ളത് വൺ പ്ലസ് 70 ആണ്. ഇതിന് കാര്യമായിട്ട് ഓഫറൊന്നുമില്ല, പക്ഷേ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ചായൊരു ഫോണാണ്. പക്ഷേ നല്ല ഫീച്ചേഴ്സാണ്. ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ഉണ്ട്. എന്താ പറയുക, 8 GB റാം, 128 GB ഇൻറ്റേർണലുണ്ട്, 90Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പൈസയ്ക്ക്, അതായത് ഇതിൻ്റെ 38,000 രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനാണെന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത് വരുന്നത് iPhone XR ആണ്. iPhone XR, ഐഫോൺ ഫാൻസിന്, അതായത് ഇപ്പോൾ ആർക്കെങ്കിലും ഐഫോൺ തന്നെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. എന്താ പറയുക, കുറച്ച് ബജറ്റിൽ ഉള്ള ഏറ്റവും കുറവുള്ളതിലൊന്ന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോണാണ് iPhone XR, 43,000. പക്ഷേ ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടിൽ 44,000 രൂപയ്ക്ക് iPhone X ഉണ്ട്. 10 ആണ് കുറച്ചും കൂടി നല്ല ഡിവൈസ്. പിന്നെ അടുത്ത് വരുന്നത് P30 Pro ആണ്. P30 Pro എന്ന് നമുക്കറിയാം, സ്മാർട്ട് ഫോൺ ക്യാമറയെ ഒന്ന് പിടിച്ചു കൊലുക്കിയ ഒരു സ്മാർട്ട് ഫോണാണ് P30 Pro എന്ന് പറയുന്നത്. കാരണം 50x സൂം, 50 സാധാ 1x ഇതിൽ നിന്നും 50x സൂം ഉള്ള ഒരു സ്മാർട്ട് ഫോൺ വന്നത് P30 Pro ആണ്. അപ്പോൾ ഹുവായിയുടെ ഫ്ലാഗ്ഷിപ്പ്, അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പായ ഒരു ഡിവൈസാണ് P30 Pro. അപ്പോൾ അത്രയും നല്ല ക്യാമറയും അത്രയും നല്ല എന്താ പറയുക, ഫുൾ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈക്കയുടെ ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡുവൽ സിമ്മിന് 69,000, സിംഗിൾ സിമ്മിന് 66,000. ഈ പ്രൈസിന് വളരെ നല്ലൊരു ക്യാമറ ഡിവൈസാണ് നമുക്ക് പറയാം. നിങ്ങളെല്ലാവരും പറയും ഐഫോണിൻ്റെ ക്യാമറ മികച്ചതാണ്. പക്ഷേ അതൊന്നല്ല സത്യം. DxOMark എന്നൊരു സൈറ്റുണ്ട്, അതിൽ കയറി നോക്കിയാൽ ക്യാമറയുടെ ഏറ്റവും എന്താ പറയുക, ഒഫീഷ്യൽ എന്നല്ല, നമുക്ക് ഏറ്റവും വിശ്വസനീയമായ റാങ്കിങ് ഏജൻസിയാണ് DxOMark. അപ്പോൾ DxOMark സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം P30 Pro നിലവാരം എന്താണ്, അതുപോലെ ആപ്പിളിൻ്റെ നിലവാരം എന്താണെന്നൊക്കെ ഉള്ളത്. ആപ്പിൾ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന May 30 Pro ആണ്. P30 Pro അത്യാവശ്യം നല്ല റാങ്കിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പറയാനുള്ളത് സാംസങ് Galaxy Note 9 ആണ്. Note 10 ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ വില ഒന്ന് കുറച്ചു. അപ്പോൾ ഒരു നല്ല എന്താ പറയുക, ഈ ഒരു പ്രൈസിന്, അതായത് 43,000 രൂപയ്ക്ക് നല്ലൊരു ഫീച്ചേഴ്സുള്ള ഒരു ഫോണാണ് സാംസങ് Galaxy Note 9. 73,000 രൂപ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ ഡീൽ പ്രൈസ്, 43,000 രൂപയാണ്. പിന്നെ വരുന്നത് സാംസങ് Galaxy M30S ആണ്.
സാംസങ്ങും എന്താ പറയുക ഷിയോമി റിയൽമി വില കുറച്ചുകൊണ്ട് ഓൺലൈൻ സെഗ്മെൻ്റ് എന്താ പറയുക സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി പിടിച്ചെടുക്കുമ്പോൾ സാംസങ്ങിന് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സാംസങ് അവരുടെ എം സീരീസ് ഇത് ഓൺലൈനിൽ ഓൺലി ആയിട്ടുള്ള എം സീരീസ് ഇറക്കിക്കൊണ്ട് ഓൺലൈൻ സെഗ്മെൻറ്റ് പിടിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ M30s എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീച്ചറോട് കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 14,000 രൂപയാണ്. ഈ ആമസോണിലെ ബെസ്റ്റ് സെല്ലറാണ്, നമ്പർ വൺ ബെസ്റ്റ് സെല്ലറാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ 4 GB റാം ഉണ്ട്, 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്, 6000 mAh നല്ല പുതിയൊരു നല്ലൊരു ബാറ്ററി ഉണ്ട്. എന്നാലും അതിനനുസരിച്ച് ഫോണിൻ്റെ വെയിറ്റ് കൂടുന്നുമില്ല, 150-200 grams താഴെ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഫുൾ എച്ച് ഡി സൂപ്പർ ആമോലഡി ഡിസ്പ്ലേ ആണ്. 14,000 രൂപയ്ക്ക് സൂപ്പർ ആമോലഡി ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ നമ്പർ വൺ ഡിസ്പ്ലേ ആണ്. നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി, പിന്നെ ബാക്കിൽ 48 MP സെൻസർ ഉണ്ട്, ഫ്രണ്ടിലും സെൻസറുണ്ട് 20 MP. അപ്പോൾ ഒരു 14,000 രൂപയ്ക്ക് ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ക്യാമറ, നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറാണ്, അല്ല സോറി ഒരു ഫോണ് M30s ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ പറയാനുള്ളത് വിവോയുടെ U10, അതായത് വിവോയും ഓൺലൈൻ സെഗ്മെൻറ്റ് നോക്കി തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഓൺലൈൻ ഉള്ളി മോഡൽസ് ഇറങ്ങിയുകൊണ്ട് ഇപ്പോൾ വിവോയുടെ Z1X ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ വിവോ U10 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 9,000 രൂപയ്ക്ക് 3 GB റാം, 32 GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 18 W ഫാസ്റ്റ് ചാർജിങ്, അത് നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഫാസ്റ്റ് ചാർജിങ് അങ്ങനെ ആരും കൊടുക്കാറില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വിവോയുടെ U10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി M10s ആണ്. അതും പുതിയൊരു മോഡലാണ്, പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സാംസങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്, 4000 mAh ബാറ്ററി ഉണ്ട്, 3 GB റാം ഉണ്ട്, 32 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി M10s 8,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ സോറി ആമസോണിൽ നല്ലൊരു ഓഫറാണെന്ന് പറയാം. പിന്നെ സാംസങ് ഗാലക്സി M30s അതിൻ്റെ പുതിയ വെർഷൻ ഇറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ M30 കുറച്ച് പോയതാണെങ്കിലും നല്ല ഫീച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, M30യും നല്ലൊരു ഓപ്ഷനാണ്. 9,999, അതായത് 10,000 രൂപയ്ക്കുള്ള നല്ല സ്പെക്കുള്ളൊരു ഫോൺ തന്നെയാണ്. 3 GB റാം, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്, 32 GB സ്റ്റോറേജ്, 5,000 mAh ബാറ്ററി, നല്ലൊരു ക്യാമറ. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീച്ചറുള്ള ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M30. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള രണ്ട് ടി വികളുടെ ഓഫേഴ്സുകളാണ്. അതായത് ഒന്നാമത്തെ പറഞ്ഞുള്ളത് MI LED TV 4C Pro, അതായത് 32 inch HD TV സ്മാർട്ട് TV ആണ്. അതിൻ്റെ എന്താ പറയുക, MRP റേറ്റ് വരുന്നത് 15,000 ആണ്. പക്ഷെ ഇപ്പോൾ ഓഫിന് 10,999 ആണ്. അതായത് 11,000 രൂപയ്ക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ട് ബജറ്റിൽ നിങ്ങൾ വീടുകളിലൊക്കെ എന്താ പറയുക കുറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ല ഫീച്ചറുള്ള സ്മാർട്ട് TV ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ഷിയോമിയുടെ ആൻഡ്രോയിഡ് TV ഈ എന്താ പറയുക 32 inch നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് TCL ആണ്. പലർക്കും അറിയില്ല, നല്ലൊരു ബ്രാൻഡാണ് എന്താ പറയുക അൽക്കാട്ടലൊക്കെയുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക സപ്പോർട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്താ പറയുക നല്ല ഫീച്ചേഴ്സുള്ള ഒരു നല്ലൊരു എന്താ പറയുക ബ്രാൻഡാണ്. അതിൻ്റെ ഒരു 4K Ultra HD 55 inch TV ഇപ്പോൾ ഓഫ് ഉണ്ട്. MRP 79 കാണിക്കേണ്ട, 80 അത്രയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഡീൽ ഓഫ് ദി ഡേയിൽ ഇന്ന് വരുന്നത് 28,999. അപ്പോൾ 29,000 രൂപയ്ക്ക് 4K Ultra HD 55 inch സ്മാർട്ട് TV നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പൈസ ഉള്ളവർക്ക് വാങ്ങാൻ വരുന്നത് അലക്സ ബിൽറ്റ് ഇൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് അതിലുണ്ടാവും. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നല്ല ഓഫറുകൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇനിയും ഓഫേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ഓഫറുകൾ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ വീഡിയോക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം. പിന്നെ ഞങ്ങൾ എപ്പോഴും വീഡിയോ ഇടൽ കുറച്ച് പ്രയാസമാണ്, കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ഓരോ ഓഫറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ എന്താ പറയുക അതിനെക്കുറിച്ചുള്ള റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ സൈക്കോടെക്ക് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പേജിലൂടെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൂടെയും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ പേജ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ ന്യൂസുകളും അതുപോലെ തന്നെ പുതിയ സ്മാർട്ട് ഫോൺ ഇറങ്ങുമ്പോൾ അതുപോലെ പുതിയ ഡിവൈസുകളൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ റിട്ടേൺ റിവ്യൂവും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും മറക്കാതെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പുതിയ നല്ല അടിപൊളി ടെക്നോളജി വീഡിയോകൾ ടെക് റിവ്യൂകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ സൈക്കോടെക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നോക്കി കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി പറയുകയാണ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഫർഹാൻ. I will catch you later and goodbye.